നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളിൽ ഒന്ന് തന്നെയാണ് മഹേന്ദ്ര സിംഗ് ധോണി സച്ചിൻ ടെണ്ടുൽക്കർ എന്ന മഹാമനുഷ്യൻ അദ്ദേഹത്തിന്റെ ബാറ്റ് കൊണ്ട് വിസ്മയം തീർത്തു റെക്കോർഡുകളുടെ പെരുമഴ തന്നെ ഇന്നും സച്ചിന്റെ പേരിലുണ്ട് എന്നാൽ മഹേന്ദ്ര സിംഗ് ധോണി അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ കൂൾ എന്ന പേരിലാണ് മഹേന്ദ്ര ജാലക്കാരൻ എന്നാണ് ഹെലികോപ്റ്റർ ഷോട്ടുകളുടെ ഉപജ്ഞാതാവെന്നാണ് അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്നല്ല ലോക ക്രിക്കറ്റിൽ ഒരു മികച്ച ക്യാപ്റ്റൻ എന്ന പദവി നേടിയാണ് മഹേന്ദ്രസിംഗ് ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഔട്ടായി മടങ്ങുമ്പോഴും മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ നടന്നു പോകുന്ന ലോകത്ത് തന്നെ അപൂർവം ചില ക്രിക്കറ്റ് പ്ലെയേഴ്സിൽ ഒരാളാണ് മഹേന്ദ്രസിംഗ് ധോണി മൂന്ന് ഐ സി സി കിരീടങ്ങൾ സ്വന്തമാക്കാൻ ഭാഗ്യം ലഹിച്ച ലോകത്തെ ഒരേ ഒരു ക്യാപ്റ്റനായിരുന്നു സിംഗ് ധോണി രണ്ടായിരത്തി ഏഴിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ക്യാപ്റ്റനായി കപ്പുയർത്തിയതോടെയാണ് സൗരവ് ഗാംഗുലിക്ക് ശേഷം കരുത്തനായ ഒരു ക്യാപ്റ്റനെ തേടിയുള്ള ഇന്ത്യൻ അന്വേഷണത്തിന് വിരാമമായത് എന്നാൽ സിംഗ് ധോണിയുടെ തേരോട്ടം അവിടെ തുടങ്ങുകയായിരുന്നു എന്നതാണ് സത്യം പിന്നീട് ഏകദിനത്തിലും ടെസ്റ്റിലും ക്യാപ്റ്റൻ കൂളായി ധോണി നയിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് വിജയം നീണ്ട ഇരുപത്തിയെട്ട് വർഷം ഇന്ത്യയുടെ കാത്തിരിപ്പിന്റെ ഫലമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മിന്നും വിജയം നേടിക്കൊണ്ട് ലോകകപ്പ് രണ്ടാമതൊരിക്കൽ കൂടി ഇന്ത്യയിൽ എത്തിക്കുവാൻ അങ്ങനെ ധോണിക്ക് സാധിച്ചു സച്ചിൻ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിന് മാന്യമായ രീതിയിലുള്ള യാത്രയയപ്പ് നൽകുവാനും അതിലൂടെ ധോണിക്ക് സാധിച്ചു സച്ചിൻ ലോകത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്ററായി എന്ന് പറയുമ്പോഴും ഒരു വേൾഡ് കപ്പ് നേടാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ കരിയറിലെ എക്കാലത്തെയും ഒരു കരിനിഴലായേക്കുമോ എന്ന് ലോകം ഭയന്നിരുന്നു എന്നാൽ ധോണിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഇതിഹാസമായ സച്ചിന് ഒരു ലോകകപ്പ് ടീമിൽ പങ്കെടുക്കുവാനുള്ള അവസരം തന്നെയാണ് യഥാർത്ഥത്തിൽ നൽകിയത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു വിജയം ചാമ്പ്യൻസ് ട്രോഫി വിജയവും ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടി അങ്ങനെ മൂന്ന് ഐ സി സി കിരീടങ്ങൾ ടീമിന് നേടിക്കൊടുത്ത ഒരേ ഒരു ക്യാപ്റ്റനായി ധോണി മാറി ഇന്നും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടുമില്ല ടെസ്റ്റിൽ ഐ സി സി റാങ്കിങ്ങിൽ ആദ്യമായി ഇന്ത്യ ഒന്നാമതെത്തിയതും ധോണിയുടെ നേതൃത്വത്തിലാണ് വിദേശത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ബോർഡർക്കും പോണ്ടിങ്ങിനും ശേഷം നൂറ് ഏകദിന വിജയങ്ങളിൽ ടീമിനെ നയിക്കാൻ കഴിഞ്ഞ ലോകത്തെ തന്നെ മൂന്നാമത്തെ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ എല്ലാ വിഭാഗങ്ങളിലുമായി ഏറ്റവും കൂടുതൽ സ്റ്റമ്പിംഗ് നടത്തിയ വിക്കറ്റ് കീപ്പർ ധോണിയുടെ പേരിലും റെക്കോർഡുകളുടെ പെരുമഴ തന്നെയുണ്ട് ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനും അറിയാവുന്ന ഒരു സത്യമുണ്ട് ടീമിൽ മറ്റാരൊക്കെ ഔട്ടായാലും ധോണി ക്രീസിലുണ്ടെങ്കിൽ ഇന്ത്യൻ ടീം വിജയിക്കുമെന്ന പ്രതീക്ഷ ആദ്യകാലങ്ങളിൽ മൂന്നാമനായി ഇറങ്ങി വമ്പൻ സ്കോറുകൾ പടുത്തുയർത്തിയിരുന്ന മഹേന്ദ്രസിംഗ് ധോണി ക്യാപ്റ്റനായി അവതരിച്ചതിന് ശേഷം പിന്നീട് ക്രമേണ അദ്ദേഹത്തിന്റെ സ്ഥാനം അഞ്ചാമതോ ആറാമതോ ആക്കി മാറ്റി പുതുമുഖങ്ങളായിരുന്ന വിരാട് കോഹ്ലിക്കും അതുപോലെ തന്നെ രോഹിത് ശർമ്മ പോലെയുള്ളവർക്കും കൂടുതൽ അവസരങ്ങൾ നൽകി അവരെ മികച്ച ബാറ്റ്സ്മാൻമാരായി വാർത്തെടുക്കുന്നതിൽ ധോണി വഹിച്ച പങ്ക് വളരെ വലുതാണ് ധോണിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരാമായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിലെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാനും അവർക്ക് കരുത്തു പകരുവാനും ധോണിക്ക് സാധിച്ചിരുന്നു എന്നതാണ് പ്രത്യേകത ക്യാപ്റ്റനായി അരങ്ങേറുമ്പോൾ വിരാട് കോഹ്ലി ധോണിയെ ആശ്രയിച്ചിരുന്നുവെന്ന് ആദ്യ നാളുകളിൽ കളി കാണുന്ന ആർക്കും മനസ്സിലാകും മഹേന്ദ്രസിംഗ് ധോണി എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് കരുത്തോടെ തല ഉയർത്തി നിൽക്കാൻ ഇന്ത്യൻ ടീമിനെ പഠിപ്പിച്ചത് സൗരവ് ഗാംഗുലി ആണെങ്കിൽ തല ഉയർത്തി നിന്ന് പ്രതിസന്ധികളിൽ പതരാതെ അവസാന പന്തുവരെ പോരാടാൻ ടീമിന് വഴികാട്ടിയത് മഹേന്ദ്രസിംഗ് ധോണിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിന്റെ അവസാന ഘട്ടത്തിൽ ടീം ഇന്ത്യ പുറത്തായതോടെ ക്രീസ് വിട്ട ധോണിയുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ധോണി അപ്രതീക്ഷിതമായ വിരമിക്കൽ പ്രഖ്യാപനത്തിലൂടെ തന്റെ ആരാധകരെയും ലോകത്തെയും ഞെട്ടിക്കുകയായിരുന്നു ആരാധകർക്ക് അത് തീർച്ചയായിട്ടും നിരാശയുടെ വാക്കുകളാണ് ധോണിയുടെ വിരമിക്കൽ ഈ കാലത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സത്യം മുപ്പത്തൊൻപത് വയസ്സ് ധോണിക്കായോ എന്ന് പലരും സംശയിക്കുന്നുണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റാഞ്ചിയിൽ ജനിച്ച മഹേന്ദ്രസിംഗ് ധോണി തന്റെ ജീവിതത്തിൽ പതിനാറോളം വർഷം ക്രിക്കറ്റിലാണ് ചെലവഴിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളായ സച്ചിനും ഗാംഗുലിയും ഒക്കെ ഉള്ളപ്പോഴാണ് ധോണിയുടെ അരങ്ങേറ്റം വളരെ ചുരുക്കം ചില നാളുകൾ കൊണ്ട് തന്നെ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കീഴടക്കുവാൻ മഹേന്ദ്രസിംഗ് ധോണി എന്ന ആ മുടി നീട്ടി വളർത്തിയ ചെറുപ്പക്കാരന് സാധിച്ചു പിന്നീട് അവിടെ നിന്നുകൊണ്ട് ക്യാപ്റ്റൻ കൂളായും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും ഒക്കെയായി ധോണി വിരമിക്കുമ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിന് തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണ് ധോണിയുടെ കരിയറിൽ നിർണായകമായ ചില ഇന്നിംഗ്സുകൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് പാകിസ്ഥാനെതിരെ രണ്ടായിരത്തി അഞ്ചിൽ വിശാഖപട്ടണത്തിൽ നേടിയ നൂറ്റി നാൽപ്പത്തി റൺസ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ആഞ്ഞടിച്ചുകൊണ്ട് വരവറിയിച്ച ധോണിയുടെ ഇന്നിങ്സായും നമുക്കതിനെ കാണാം മൂന്നാം നമ്പറിൽ ബാറ്റിംഗിന് ഇറങ്ങി നൂറ്റി ഇരുപത്തിമൂന്ന് പന്തിൽ നൂറ്റി നാൽപ്പത്തി റൺസ് അടിച്ച ധോണിയുടെ മികവിൽ ഇന്ത്യ അടിച്ചുകൂട്ടിയതെന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് ധോണിയുടെ കരിയറിലെ ആദ്യ ഏകദിന സെഞ്ചുറി പാക് ബൌളർമാരെ നാലു പാടും പറത്തി ധോണി പതിനഞ്ച് ഫോറും നാല് സിക്സറും അടക്കമാണ് നൂറ്റി നാല്പത്തി റൺസ് അടിച്ചു വാരിയത് ധോണിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച നേട്ടമെന്ന് പറയാവുന്നത് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ശ്രീലങ്കയ്ക്കെതിരായി ജയ്പൂരിൽ നടന്ന മത്സരത്തിലെ നൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് മഹേന്ദ്രജാലം ജാലം എന്തെന്നും ധോണിയുടെ വിശ്വരൂപം എന്തെന്നും ആരാധകർ കണ്ട ഇന്നിങ്സ് ആയിരുന്നു അത് ഏകദിന ക്രിക്കറ്റിൽ ഒരു വിക്കറ്റ് കീപ്പറുടെ ഏറ്റവും ഉയർന്ന സ്കോറായ നൂറ്റി എൺപത്തിമൂന്ന് റൺസ് നൂറ്റി നാൽപ്പത്തിയഞ്ച് പന്തിലായിരുന്നു ധോണി ലങ്കയെ മുക്കി അടിച്ചുകൂട്ടിയത് രണ്ടായിരത്തി ഏഴിൽ ധാക്കയിൽ ബംഗ്ലാദേശിനെതിരായി ധോണി നേടിയ തൊണ്ണൂറ്റി ഒന്ന് റൺസ് ആ കളിയിൽ നിർണായകമായിരുന്നു മൂന്നാം നമ്പറിൽ ഇറങ്ങി ധോണി രക്ഷകനായി അവതരിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു അത് പേശി വലുവിനെ തുടർന്ന് ഓടാൻ പോലും കഴിയാതിരുന്നിട്ടും പുറത്താകാതെ തൊണ്ണൂറ്റി ഒന്ന് റൺസ് അടിച്ച ധോണിയുടെ മികവിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഉയർത്തിയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം മറികടന്നത് ഒരു ഘട്ടത്തിൽ നൂറ്റിനാൽപ്പത്തിനാല് റൺസ് എടുക്കുന്നതിനിടെ മുൻനിരയിലെ അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായിട്ടും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് ധോണിയുടെ പോരാട്ട വീര്യമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാകിസ്ഥാനെതിരെ ധോണി നേടിയ നൂറ്റി പതിമൂന്ന് റൺസും അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിങ്സുകളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒരു ക്രിക്കറ്റ് പ്ലെയറിനും ഒരു ക്രിക്കറ്റ് ആരാധകനും മറക്കാൻ കഴിയാത്ത ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ പോരാടുമ്പോൾ ലോകം മുഴുവനുള്ള ക്രിക്കറ്റ് ആരാധകർ കണ്ണിമ ചുമ്മാതെ ടിവിയുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും മുന്നിലുണ്ട് ആ കളിയിൽ ധോണി കാണിച്ച ഹീറോയിസം ഒരുപക്ഷെ പിന്നീട് ഒരു ലോകകപ്പിലും ഇതുവരെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല മുംബൈയിൽ നടന്ന ഫൈനലിൽ സച്ചിനും സേവാങ്ങും കോഹ്ലിയും അടങ്ങിയപ്പോൾ ശ്രീലങ്ക ഉയർത്തിയ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യത്തിന് മുന്നിൽ ഇന്ത്യ പതറി ആരാധകരെല്ലാം തോൽവിയുടെ ഗന്ധം അറിയാൻ തുടങ്ങി എന്നാൽ അതിസമ്മർദ്ദത്തിന്റെ പിടിയിൽ നിന്ന് ടീമിനെ കരകയറ്റുവാൻ അപ്രതീക്ഷിതമായി ഗംഭീറിന് കൂട്ടായി ധോണി ഇറങ്ങി അതുവരെ ലോകകപ്പിലെ ധോണിയുടെ ഉയർന്ന സ്കോർ കേവലം മുപ്പത്തിനാല് റൺസ് മാത്രമായിരുന്നു മുരളീധരനെ ആത്മവിശ്വാസത്തോടെ നേരിട്ട് ഇന്ത്യയെ വിശ്വ കിരീടത്തിലേക്ക് നയിച്ച ധോണി കുലശേഖരയെ വിജയ സിക്സർ പായിച്ചു നിൽക്കുന്ന ചിത്രം ഇന്ത്യൻ ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും ലോകകപ്പ് നേട്ടത്തിലൂടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ കരിയറിന് അങ്ങനെ ധോണി പൂർണത നൽകുകയും ചെയ്തു ആകെ തൊണ്ണൂറ് ടെസ്റ്റുകളിലും മുന്നൂറ്റി അൻപത് ഏകദിനങ്ങളിലുമാണ് ധോണി കളിച്ചിട്ടുള്ളത് ടെസ്റ്റിൽ ആറ് സെഞ്ചുറികളും മുപ്പത്തി അർദ്ധ സെഞ്ചുറികളും ധോണി നേടി അതേസമയത്ത് ഏകദിനത്തിൽ ധോണിയുടെ പേരിൽ പത്ത് സെഞ്ചുറികളും എഴുപത്തി മൂന്ന് അർദ്ധ സെഞ്ചറികളുമുണ്ട് ടെസ്റ്റിൽ ധോണിയുടെ ഉയർന്ന സ്കോർ ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് ഏകദിനത്തിൽ നൂറ്റി എൺപത്തി മൂന്നും തൊണ്ണൂറ് ടെസ്റ്റുകളിൽ നിന്നായി ധോണിയുടെ പേരിൽ ഇരുന്നൂറ്റി അൻപത്തി ക്യാച്ചുകളും മുപ്പത്തി എട്ട് അതുപോലെ തന്നെ ഏകദിനത്തിൽ ധോണി ആകെ കളിച്ചത് മുന്നൂറ്റി അൻപത് ഇന്നിങ്സുകൾ അതിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ക്യാച്ചുകളും നൂറ്റി ഇരുപത്തി മൂന്ന് സ്റ്റമ്പിങ്ങുകളും ധോണിയുടെ പേരിലുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ക്യാപ്റ്റനും ക്രിക്കറ്റ് പ്ലെയറുമായിട്ടുള്ള ധോണി പടിയിറങ്ങുമ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് തീർച്ചയായിട്ടും അത് തീർത്താൽ തീരാത്ത നഷ്ടമാണ് എങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിട്ട് തന്നെയാണ് ക്യാപ്റ്റൻ കൂൾ പടിയിറങ്ങുന്നത് എന്നത് ക്രിക്കറ്റ് ആരാധകരുടെ ആശ്വാസമാണ് ധോണി വിരമിച്ചാലും ടീമിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടങ്ങുന്ന വമ്പൻ താരനിര ഇപ്പോഴുമുണ്ട് അവരൊക്കെ തന്നെ മികച്ച ഫോമുകളിലേക്ക് എത്തുന്നതിൽ നിർണായകമായ പങ്ക് ക്യാപ്റ്റൻ കൂളിലുമുണ്ട് അതുകൊണ്ട് തന്നെ ധോണിയുടെ അഭാവത്തിലും ഇന്ത്യൻ ക്രിക്കറ്റ് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിനുവേണ്ട അടിത്തറ സൗരവ് ഗാംഗുലിയും പിന്നീട് വന്ന മഹേന്ദ്രസിംഗ് ധോണിയും ഇന്ത്യക്ക് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ